നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മലേഷ്യൻ വിശേഷങ്ങൾ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സിമിലജു നാഷണൽ പാർക്കിലേക്കാണ്. ഇത് ബിന്ദുലു ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ സിമിലജു നാഷണൽ പാർക്കിൻ്റെ ട്രയൽ മാപ്പാണിത്. ഇത് ആക്ച്വലി 10 കിലോമീറ്റർ ആണ് ടോട്ടൽ ഏരിയ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാർക്ക് സ്റ്റേഷനിലാണ്. പിന്നെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങനെ 10 കിലോമീറ്റർ വരെ ഉണ്ട്. 1 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥലം എന്ന് പറയുന്നത് ടേർട്ടിൽ ബീച്ചാണ്. അത് 6.5 കിലോമീറ്റർ ഉള്ളിലാണ് ടേർട്ടിൽ ബീച്ച് ഉള്ളത്. പിന്നെ ടേർട്ടിൽ ബീച്ച് 2 8 കിലോമീറ്ററിൻ്റെ അവിടെ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ലാസ്റ്റ് പോയിന്റ്, അത് ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്നത്. മരത്തിന്റെ വള്ളിയിൽ ഒരു ഊഞ്ഞാലാട്ടം. ക്രോക്കഡൈൽസ് ഉണ്ടെന്ന് പറയുന്നത് ഈ പുഴയിലാണ് കേട്ടോ. ഈ പുഴ അവിടെ കടലിൽ ചെന്ന് ചേരുന്ന ഒരു പുഴയാണ്. നമ്മൾ ആദ്യം ചെല്ലുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇസ് റെഡി ടു ഗോ. ഹെവൻ ഓക്കെ, കം ഓൺ ഗോ. നമ്മളിപ്പോൾ ഈ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഇനിയുള്ള ഓരോ സ്ഥലത്തും ഇങ്ങനെ റെഡ് കളറിലുള്ള പെയിൻറ്റിങ് കാണാൻ പറ്റും. റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കണ കാണാം. ഇതെന്തോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പോകാനുള്ള വഴിയാണ്. അതായത് ഈ കാടിൻ്റെ അകത്ത് നമ്മൾ പെട്ട് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാനുള്ള വഴിയും അതുപോലെ പോകാനുള്ള വഴിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ മരത്തുമ്മലും ഇതുപോലെ റെഡ് കളറിലുള്ള പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ാണ് നമുക്ക് വഴി കാണിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈഡിൽ കൂടെ പോകരുത് കേട്ടോ. നേരെ പോണേ, സൈഡിൽ കൂടെ പോകരുത്. സൈഡിൽ കൈവരിയൊന്നുമില്ല. ഇതുണ്ടോ, സൈഡൊക്കെ കുഴിയാണ്. നല്ല ഇത് നല്ല പൊക്കിയാണ് ഈ നടക്കാനുള്ള വാക്വേ കെട്ടിയിരിക്കുന്നത്. നല്ലോണം പൊന്തിച്ചാണ് പണിതേക്കുന്നത്. ഇവിടുത്തെ മരങ്ങൾ പ്രത്യേകം ഒക്കെ ഇങ്ങനെ വേരുകൾ കൊണ്ട് ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ അല്ലേ. പിന്നെ ഇങ്ങനത്തെ ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ എടുക്കാൻ മറക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ, ഒന്ന് മോസ്കിറ്റോ റിപ്പല്ലൻ്റ്, പിന്നെ ഒന്ന് വെള്ളം കുപ്പി. ഇത് രണ്ടും എന്തായാലും വേണം. ടൈഗേഴ്സ് ഉണ്ടാവെന്ന് വെച്ചിട്ടാണ് ആള് നടക്കുന്നത്. ഒരു 100 മീറ്റർ എങ്കിലും ഉയരമുള്ള മരങ്ങളാണ് കേട്ടോ. ഞാൻ കയറി അളന്ന് നോക്കിയിട്ടൊന്നുമില്ല. ഈ മരത്തിന്റെ ഒരു വണ്ണം കണ്ടോ. ചെറിയൊരു അരുവി ഉണ്ട് ഇവിടെ. വെള്ളം നല്ല ക്ലിയർ ആണ് കേട്ടോ, നല്ല ക്ലിയർ വാട്ടർ ആണ്. ഓ, അടുത്ത് ഞങ്ങൾ കയറാൻ പോകുന്ന സ്ഥലം നോക്കി നിങ്ങൾ. കാട് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണത്. നമ്മുടെ എൻ്റെ വൈഫ് ജിൻസി ആദ്യമായിട്ട് മലേഷ്യക്ക് വന്നപ്പോഴേ പുള്ളിയുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ
ഗൾഫ് പോലത്തെ എന്തോ ഒരു സ്ഥലം എന്നായിരുന്നു. കോലാലംപൂർ പോയാൽ അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബിന്ദുലുവിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ രണ്ട് സൈഡിലും നിറയെ മരങ്ങളുള്ള വഴിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് സ്ഥലം. അപ്പോൾ ജിൻസിയുടെ പ്രതികരണം എന്തായിരുന്നു വെച്ചാൽ, ഇതാണ് മലേഷ്യ, ഇത് എന്തോ ഒരു ഊട്ടിയിൽ പോയ പോലെയൊക്കെ ഉണ്ട്, ഊട്ടിയിലാണ് തണുപ്പുണ്ടാവും, ഇവിടെയാണ് അതുമില്ല. ഈ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് നമുക്ക് മ്യൂസിക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കിവിടെ കേൾക്കാം കാടിൻ്റെ സ്വരം. നമ്മളൊരു റോട്ടിൽ കൂടെ പോകുന്ന ഒരു സ്പീഡിലൊന്നും നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു മണിക്കൂറിലും 6 കിലോമീറ്ററൊക്കെ വെച്ച് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ നമ്മളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് പതുക്കിനെയാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ 1.5 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് 1 കിലോമീറ്ററൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പാർക്കിൻ്റെ ഓപ്പണിങ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയാണ്. 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ സമയം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗോൾഡൻ ബീച്ച് കാണണം എന്നും തീരുമാനിച്ചാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ നടന്നിട്ട് ഒരു 10 മണിയായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ. എന്നിട്ട് നടന്ന് ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തപ്പോഴേക്കും 1.5 മണിയായി സമയം. അപ്പോൾ 1.5 മണിയായപ്പോൾ ഇത് കണ്ടോ, വലിയൊരു മരം വഴിയിൽ വീണ് നടന്നിട്ട് അതിൻ്റെ നടുക്കഷ്ണം മുറിച്ച് മാറ്റിയേക്കാണ്. അപ്പോൾ ഞങ്ങളൊന്ന് തിരിച്ച് കൗണ്ട് ചെയ്ത് നോക്കി, 5 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് തിരിച്ചെത്തണം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്നാലേ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ 7 കിലോമീറ്റർ നടന്ന് നീങ്ങിയ 7 കിലോമീറ്റർ തിരിച്ച് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അന്ന് തിരിച്ച് നടന്ന്. ഇനി എന്തെങ്കിലും ഒരു ദിവസം കാലത്ത് 8 മണിക്ക് തന്നെ വന്നിട്ട് ഈ ഒരു 10 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ലാസ്റ്റുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗോൾഡൻ ബീച്ച് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ സാൻഡ് ഗോൾഡൻ കളറാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഈ ഒരു മരത്തിൻ്റെ വലിപ്പം നോക്കിയേ, ജിൻസി അവിടെ നിൽക്കുന്നുണ്ട്, കണ്ടോ ഒരു മതിൽ പോലെയാണ് ആ മരം. ഓക്കെ, നമ്മളിപ്പോൾ കാണാൻ ഉദ്ദേശിച്ച ആദ്യത്തെ സ്ഥലം ആണ് വ്യൂ പോയിൻ്റ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് 280 മീറ്റർ അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിൻ്റിലെത്തും. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 7 മണിക്കോ 6:30 ഒക്കെയാണ് ശരിക്കും ഇരുട്ടാവുന്ന സമയമെന്ന് നമ്മൾ വിചാരിക്കുക. എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ കാടിൻ്റെ അകത്ത് കൂടെ നടക്കുമ്പോൾ അത്രയും സമയം നമ്മൾ കാടിൻ്റെ അകത്ത് കൂടെ നടക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ കാടിൻ്റെ അകത്ത് ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കണം ജംഗിൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ. കുറച്ച് വെളിച്ചം കൂടുതൽ കാണാനുണ്ട്, നല്ല സൗണ്ടും കാണാണ്ട്. ആ അവിടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് നമ്മൾ എത്താറ്. ഇപ്പം തന്നെ സമയം 4 മണിയായി. ഞങ്ങൾക്കിനി അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഇപ്പം തന്നെ എടുക്കെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നടക്കില്ല. വാവ്, ഇതാണ് വ്യൂ. നമ്മളിപ്പോൾ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ടിരിക്കാം. നല്ല വ്യൂ ആണ്, നമ്മൾ വ്യൂ ഒക്കെ കാണിച്ചില്ല നേരത്തെ. ഇവിടുത്തെ നല്ല കാറ്റാണ് ഇവിടെ, കാരണം ഇത് ഏതാണ്ട് കടലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടൊരു സ്ഥലമാണ്. ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ 4:30 ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ തിരിച്ച് പാർക്ക് ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ലെഫ്റ്റ് തിരിഞ്ഞ വഴിയിലേക്ക് എത്തും. ഞാൻ വഴി റൂട്ടൊന്ന് കാണിച്ചു തരാം. ശരിക്കും ആ റൂട്ടിലേക്ക് നമുക്ക് പിന്നെ എന്തെങ്കിലും പോവാം. വേണ്ട, ഇനി ഇവിടെ നിന്ന് 6 കിലോമീറ്റർ പോയാൽ ടർട്ടിൽ ബീച്ച് 1, പിന്നെ 7 കിലോമീറ്റർ പോയാൽ ടർട്ടിൽ ബീച്ച് 2, പിന്നെ ഗോൾഡൻ ബീച്ച് ഇവിടെ നിന്ന് ഇനി 9 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് പോയാലാണ് ആ സ്ഥലം. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഈ വഴി പോകുന്നു.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാടിനകത്ത് പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഈ അവർ പറഞ്ഞ 5 മണി നേരത്തൊക്കെ തന്നെ തിരിച്ചെത്തണം. അപ്പോൾ ഇനി നമ്മൾ റെഡ് മാർക്കുള്ള വഴികളൊക്കെ നോക്കി തന്നെ തിരിച്ചങ്ങോട്ട് പോവുക. ഈയൊരു കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കാട്ടിലേക്ക് അങ്ങനെ പോകണില്ല. നമ്മളിപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കടൽ കണ്ടല്ലോ, ഈ കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള കാടാണ് വെച്ചാൽ ഉള്ളിലേക്ക് അങ്ങോട്ടുണ്ട്, അങ്ങോട്ട് പോയ ഉൾക്കാടാണ്. നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ല, നമ്മൾ ഈ കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള കുറച്ച് വഴി കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് കൂടെ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതുവരെ പേടിക്കേണ്ട അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം ഈസിയായിട്ട് പോവാം, ഫാമിലിയായിട്ടൊക്കെ വരാം, ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മൃഗങ്ങളെയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് കാടിൻ്റെ സ്വരമൊക്കെ കേട്ട്, കാടിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നല്ല ഉഷാറായിട്ട് ഭംഗിയായിട്ട് പോവാം. പിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഈ മരങ്ങൾ തന്നെ, മരങ്ങൾ കണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. ഞാൻ കഥയൊക്കെ പറഞ്ഞിങ്ങനെ പോയി, അവർ പാവങ്ങൾ പതുക്കണം നടന്നു വരണേ ഉള്ളൂ. അപ്പോൾ വാ പതുക്കനെ വാ. ജിൻസി ഇപ്പോൾ തന്നെ ഒരു കോമഡി പറഞ്ഞു, ഈ മരത്തിൻ്റെ മേലെ ജിൻസി നടന്നു കഴിഞ്ഞാൽ മര ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലോ എന്ന്. കയറ് കയറ് കയറ്, അപ്പോൾ നിൽക്കറ ലേ, മരത്തമ്മ കയറിട്ട് പോവാന്ന്. അപ്പൂനും പോണെന്ന് അതൊന്നും എനിക്കറിയില്ല, കയറുമ്പോൾ ആലോചിക്കണം, അല്ലെങ്കിൽ തിരിച്ചറന്നോ. പാമ്പുണ്ടോ അവിടെ? പാമ്പുണ്ടാവും. അപ്പൂന് നടക്കണം മരത്തമ്മ കൂടെ. ആ അപ്പൂനെ വിട്ട്, കയ്യുമ്പോൾ വിട്. കൊച്ചു നടക്കട്ടെ അങ്ങോട്ട്. ആ കൊച്ചു നടക്കട്ടെ. അപ്പൊ ആ മതി, മരം കഴിഞ്ഞു. നല്ല കുത്തനെയുള്ള ഇറക്കാണ്. ഓക്കെ പതിക്കണവാ. പതുക്കനെ ചാടണ്ട, പതുക്കനെ നോക്കി ഇറങ്ങും. പതുക്കനെ നോക്കട്ടോ. അങ്ങനെ ലോലിപ്പോപ്പ് പോയി കിട്ടി. ഏതവള്? OWL അവൾ. അവിടെ സൈൻ ബോർഡ് എന്തുള്ള? ഓക്കെ അപ്പനറിയാം, സൈൻ ബോർഡ് നോക്കി പോവാൻ. 5 മണിയാകാൻ വെറും 5 മിനിറ്റ് ബാക്കി. സ്ലോലി ക്ലോസ് ചെയ്തു. ഓക്കെ അപ്പുവാണെന്ന്. 5 മണിയായി, ലോക്ക് ചെയ്തോളൂ. അപ്പു ലോക്ക് ചെയ്യുന്നു. നമ്മൾ ഈ യാത്ര എവിടെ വരെ പോയി എന്നുള്ളത് ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ വളരെ കുറച്ച് വീട്ടിൽ ഏതാണ്ടോ, ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടം വരെയാണ് നമ്മൾ പോയത്. അതെ, ആകെ ഇത്രയും സ്ഥലമേ നമ്മൾ പോയിട്ടുള്ളൂ. ഓക്കെ ഒക്കെ മനസ്സിലായില്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളുടെ സിമലജു നാഷണൽ പാർക്കിൻ്റെ ട്രിപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ ഇതെല്ലാം എൻജോയ് ചെയ്തെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.
അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. സബ്സ്ക്രൈബ് നമ്മുടെ കുട്ടി, കൊച്ചുകുട്ടി പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുക, കമന്റിൽ എഴുതിയിട അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റ. അപ്പോൾ നമുക്ക് പോവാം, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.